ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് ഫിലേമോന് എഴുതിയ ലേഖനം. കൊലോസ്യ സഭയിലെ സമ്പന്നനും അനേകം അടിമകളുടെ ഉടമയുമായിരുന്നു ഫിലേമോൻ. അക്കാലത്തെ അടിമത്വത്തിൻ്റെ ഇരുണ്ട പശ്ചാത്തലത്തിലാണ് ഈ ലേഖനത്തിലെ സംഭവങ്ങൾ നടക്കുന്നത്. ഈ ലേഖനം എഴുതിയത് ഫിലേമോന് വേണ്ടിയാണെങ്കിലും അവൻ്റെ ഭാര്യയായ അപ്പിയയ്ക്കും പൗലോസിൻ്റെ സഹപടനായ അർക്കിപ്പോസിനും ഫിലേമോൻ്റെ വീട്ടിലെ സഭയ്ക്കും കൂടിയാണ് ഈ ലേഖനം എഴുതിയത്. ഈ ലേഖനത്തിൻ്റെ പ്രാഥമിക ഉദ്ദേശ്യം ഫിലേമോനും അടിമയായ ഒനേസിമോസും തമ്മിൽ രമ്യതയിലാവുക എന്നതാണ്. രണ്ടാമത്തേത് ആത്മീയ ഉദ്ദേശമാണ്. അത് ദൈവം മുമ്പാകെ നമ്മുടെ കാര്യം വാദിക്കുന്നതിലൂടെ നമ്മോടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുകയാണ്. മൂന്നാമത്തേത് പ്രായോഗിക ഉദ്ദേശമാണ്. അത് സഹോദര പ്രീതിയെക്കുറിച്ച് പഠിപ്പിക്കുക എന്നതാണ്. ഫിലേമോൻ്റെ മുമ്പിലുള്ള പൗലോസിൻ്റെ മധ്യസ്ഥത പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെ ക്രിസ്തു നിർവഹിക്കുന്ന മധ്യസ്ഥതയ്ക്ക് ഒരു നിഴലാണ്. സുവിശേഷത്തിന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു പാപിയുമില്ല എന്ന സന്ദേശമാണ് ഈ ലേഖനം നമുക്ക് നൽകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയെയാണ് ഒനേസിമോസ് പ്രതിനിധാനം ചെയ്യുന്നത്. പുരാതന ലോകത്തിൻ്റെ ശാപമായിരുന്നു അടിമത്തം. എന്നാൽ സുവിശേഷ സന്ദേശം അടിമയെയും യജമാനെയും ഒരേ മേശയ്ക്ക് ചുറ്റുമിരിക്കുന്ന സഹോദരന്മാരാക്കി തീർക്കുന്നു. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായിത്തീർന്നു എന്നതാണ് ഈ ലേഖനത്തിലെ പാഠം. ഒനേസിമോസ് എന്ന വാക്കിന് പ്രയോജനമുള്ളവൻ എന്നാണ് അർത്ഥം. പക്ഷേ ഫിലേമോനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രയോജനമില്ലാത്തവനായി തീർന്നു. എന്നാൽ പൗലോസ് മുഖാന്തരം ഒനേസിമോസ് രക്ഷിക്കപ്പെട്ടതിനാൽ ഇപ്പോൾ അവൻ പൗലോസിനും ഫിലേമോനും ഒരുപോലെ പ്രയോജനമുള്ളവനായി തീർന്നിരിക്കുന്നു എന്നാണ് അപ്പോസ്തോലൻ അനുസ്മരിക്കുന്നത്. രണ്ടാം വാക്യത്തിൽ വീട്ടിലെ സഭയെക്കുറിച്ച് പറയുന്നു. ആദിമ നൂറ്റാണ്ടുകളിൽ ക്രിസ്തീയ സഭ കൂടി വന്നിരുന്നത് ഓരോ ഭവനങ്ങളിലായിരുന്നു. മൂന്നാം നൂറ്റാണ്ട് വരെ ആരാധനയ്ക്കായി കൂടുവാൻ പ്രത്യേകം സഭാമന്ദിരങ്ങൾ ഉണ്ടായിരുന്നില്ല. അക്കാലങ്ങളിലെല്ലാം സൗകര്യപ്രദമായ വീടുകളിലാണ് വിശ്വാസികൾ ആരാധനയ്ക്കായി കൂടി വന്നിരുന്നത്. ഫിലേമോനെക്കുറിച്ച് പൗലോസിനെ സന്തോഷിക്കുവാൻ വിഷയമായ രണ്ട് കാര്യങ്ങളാണ് അവൻ്റെ വിശ്വാസവും സ്നേഹവും. വിശ്വാസത്തിൻ്റെ വിഷയം കർത്താവായ യേശുവും സ്നേഹത്തിൻ്റെ വിഷയം സകല വിശുദ്ധന്മാരുമാണ്. ഒനേസിമോസിനെ സ്നേഹിക്കുന്നതിലൂടെ വിശ്വാസത്തിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ പൗലോസ് അവനൊരവസരം നൽകുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് ആനുപാതികമായിരിക്കും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. ഒനേസിമോസിനെ വിശ്വാസത്തിലൊരു സഹോദരനായും ക്രിസ്തീയ സ്നേഹത്തിലൊരു പങ്കാളിയായും സ്വീകരിക്കണമെന്നാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. ദൈവം നമ്മെ ഏവരെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമസ്കാരം.